ചീഫ് ജസ്റ്റിസിനെതിരായ ഇംപീച്ച്മെന്റ് നീക്കങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷ കക്ഷികൾ രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി ഏഴ് പാർട്ടികളിലെ അറുപത്തിനാല് എംപിമാർ ഒപ്പിട്ട ഉപരാഷ്ട്രപതിക്ക് കൈമാറി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ ഉപരാഷ്ട്രപതിയുടെ വസതിയിലെത്തിയത് ജസ്റ്റിസ് ലോയക്കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണ്ടെന്ന ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയോടെയാണ് ഇംപീച്ച്മെന്റ് നടപടികൾ വേഗത്തിലാക്കിയത് കോൺഗ്രസ് ആർ ജെ ഡി എൻസിപി സി പി എം സിപിഐ സമാജ്വാദി പാർട്ടി ബിഎസ്പി എന്നീ പാർട്ടികളാണ് നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടുള്ളത് കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിരവധി പൊതുതാൽപര്യ ഹർജികൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി തള്ളിയത് ഇതിനിടെ പൊതുജനമധ്യത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരായ ഇംപീച്ച്മെന്റ് ചർച്ചകൾ ദൌർഭാഗ്യകരമെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ജുഡീഷ്യറിക്കെതിരായ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനയിൽ ഞങ്ങളെല്ലാവരും അസ്വസ്ഥരാണെന്നും ജസ്റ്റിസ് എ കെ സിക്രി പറഞ്ഞു ഇതിനിടെ ഇംപീച്ച്മെന്റ് ചർച്ചകളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കുന്നതിനായി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിനോട് സുപ്രീംകോടതി അഭിപ്രായം ആരാഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വാദം അടുത്ത അടുത്തമാസം ഏഴിന് കോടതി കേൾക്കും നാഷണൽ ഡെസ്ക് ജീവൻ